അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, വലിയ വിശേഷമൊന്നും ഇല്ലാത്ത വ്ളോഗാണ്. കുട്ടികൾ നിറഞ്ഞടത്ത് ഒരു പോയതും ഇതിൻ്റെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ. അപ്പോൾ ഇത് കാലത്ത് തന്നെ ഞങ്ങൾ അടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അട ഉണ്ടാക്കണതിന് മുമ്പ് ഒരു ചായ കൂടിയുണ്ട്. അനു പിള്ളേരൊക്കെ ചായയും ബിസ്ക്കറ്റും അത് കഴിക്കണതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അട ഉണ്ടാക്കിയിട്ട് അടയൊക്കെ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവരന്ന് എറണാകുളത്ത് പാർക്കാണ് കാണിക്കണത് കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ്. ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് ഇടണത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് എറണാകുളം സുഭാഷ് പാർക്കിലൊന്ന് പോയതാണ്. മഴയൊക്കെ ആയതുകൊണ്ടൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ അതിനു ചെറുതായിരുന്നപ്പോൾ പോയതാണ്, അതായത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് 2 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതിനെയും കൊണ്ടൊന്ന് പാർക്കിൽ പോയതാണ്. നമ്മുടെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലെ പാർക്ക് കുറേ നാളായിട്ട് ശരിയാക്കിയിട്ടില്ല, അങ്ങനെ കിടക്കണമായിരുന്നു. ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല, പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് പോയി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് അവിടുത്തെ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ മരങ്ങളൊക്കെ എത്ര വർഷം കൂടിയതാണെന്ന് അറിയാമോ, ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല തണൽ നൽകി നിൽക്കണേണ്. പിന്നെ പാർക്കിലത്തെ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഏതാണ്, ഫുള്ള് മരങ്ങളും ചെടികളും പൂക്കളും വലിയ വലിയ മരങ്ങൾ, ചെറിയ ചെറിയ മരങ്ങൾ പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ കളിക്കണേണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഇത് എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണെന്ന്. കുട്ടികൾ കളിക്കണേണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരുടെ കൂടെ അവർ ആ മക്കളും മോളെ മക്കളും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതാ ഇതൊക്കെ അതിനു ആദ്യമായിട്ട് കാണണം ഇങ്ങനെ, അതായത് ഓർമ്മ. ഇപ്പോൾ ഓർമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രായത്തിലിട്ടോ വരില്ല, കുഞ്ഞിയിൽ പോയതിന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ പിന്നെയും എന്തെങ്കിലും അത് പെൻഗിനാണ്, വേസ്റ്റ് ഇടണതാണെന്നൊക്കെ പറയുമ്പോൾ വേസ്റ്റ് കൊണ്ട് ഇട്ടതാണ് അതിൽ. പിന്നെ അത് ആ പായിൽ നമ്മുടെ അവിടെ അടുത്ത് തിട്ടയിലിരുന്നപ്പോൾ എടുത്തതാണ്. പിന്നെ ഇതൊക്കെ കൊന്ന, പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലത്തേതാണ് കേട്ടോ. ഇടയ്ക്ക് അതും കൂടെ കയറി ചെറിയൊരു കൊമ്പ് കൊണ്ടത് വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് മുട്ടുകളുണ്ടായിരുന്നു, അത് വിരിഞ്ഞതാണ്. പിന്നെ ഇത് നേരത്തെ ഞാൻ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, അതായത് മാസങ്ങൾക്ക് ശേഷം, അപ്പോൾ അതൊന്ന് ചെടി വന്ന് വളർന്ന് പൂവൊക്കെ വന്ന്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഇത് എറണാകുളത്ത് ഞാനൊന്ന് ആങ്ങളുടെ വീട്ടിൽ പോയതിൻ്റെയാണ്, ഫ്ലാറ്റാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ, എന്നാലും ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ അത് പിന്നെയും ഒന്നും കൂടെ ഇടണേണ്. അവരുടെ വീടാണ് എറണാകുളത്ത്. അപ്പോൾ അവിടെ ആങ്ങളിൻ്റെ മോൻ്റെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് ഒരു എന്താ മറ്റേ ഇങ്ങനെ വോക്കർ മേടിക്കണം പോകാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ വന്നിറങ്ങിയതാണ്. അപ്പോൾ ഞാനിതൊക്കെ അത് എറണാകുളം, നമ്മൾ ഈ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് ഇങ്ങനത്തെ ഹോൾസെയിൽ കടയൊക്കെ. അപ്പോൾ എന്താ കൊച്ചിനാണ് മേടിക്കാൻ പോയത്. അപ്പോൾ അതൊക്കെ ഭംഗിയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ലായിരിക്കും കാണിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇങ്ങനത്തെ കാറ്, സ്കൂട്ടർ, എല്ലാത്തരം ഈ ചെറിയ കുട്ടികളെ തൊട്ട് വലിച്ചൊരു പ്രായം ആയ കുട്ടികൾക്ക് വരെയുള്ള എല്ലാത്തരം സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതെടുത്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ അങ്ങനെ എവിടെയും അങ്ങനെ പോയിട്ടൊന്നുമില്ല എറണാകുളത്ത്. ഇന്ന് മാർക്കറ്റ് റോഡിൽ പോയാൽ തന്നെ എന്തെങ്കിലും കുറച്ച് സാധനം മേടിച്ച് അപ്പം തന്നെ വരലാണ്. തുണിക്കടയിൽ ഇപ്പോൾ അവിടെ പോയാലും ബസാറിൽ പോയാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗിയുള്ള സാധനങ്ങൾ കണ്ട് ആരായാലും ഒന്ന് വീഡിയോ എടുത്ത് പോവും, അത് പിന്നെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നും, അങ്ങനെ ഷെയർ ചെയ്യണതാണ്. പിന്നെ നമ്മുടെ എറണാകുളത്തെ രാത്രി വ്യൂസാണിത്. ഇതിപ്പോൾ ഓണം ആയിട്ടില്ല, അതിന് മുമ്പുള്ള വ്യൂസാണിത്. ഇനിയിപ്പോൾ ഓണമൊക്കെ ഇപ്പോൾ തുടങ്ങിയാലോ, ചിങ്ങമൊക്കെ ആയല്ലോ. ഇപ്പോൾ ഒന്നും കൂടെ അവിടെ ഭയങ്കര, എറണാകുളമൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ലൈറ്റുകളും ഭയങ്കര ഇതായിരിക്കും, തിരക്കും ഒക്കെ. ഇതിപ്പോൾ അല്ലാതെ തന്നെ ഉണ്ടോ ലൈറ്റുകളും, പിന്നെ ചെറിയ തിരക്കൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ സമയം ഇനിയിപ്പോൾ ഈ ഓണത്തിൻ്റെ ഇങ്ങനെയുള്ള സമയത്താകുമ്പോഴാണെങ്കിൽ നല്ല തിരക്കും
ലൈറ്റും പൂക്കളും കടകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാം. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല അന്നിനും, അന്ന് പോയപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. ഇത് നമ്മുടെ പാലം പറയാം, ഞാൻ അന്ന് പറയില്ലേ പാലം കയറി ഇറങ്ങി വേണം എറണാകുളത്തേക്ക് പോകാൻ, കയറി വേണം എറണാകുളത്ത് പോകാൻ, ഇങ്ങോട്ട് ഇറങ്ങി വേണം കൊച്ചി. പിന്നെ ഞാൻ വീട്ടിൽ വന്നതും ആ പൂ വിടർന്ന് നിൽക്കണതും മുട്ടങ്ങനെ നിൽക്കണതും മുല്ല വിരിഞ്ഞതും. ഈ പൂക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രൈസാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ പിന്നെയും 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 വീഡിയോ എടുത്തു പോകും. ഞാൻ പറഞ്ഞേ വലിയതൊന്നുമില്ല, ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ. ഈ ചെടി ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ്. എന്താ ചെടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ബൊഗെയ്നുമില്ല എന്ന് പറയാൻ മേടിച്ചത്. അതിലിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ്, ഇതുവരെയും ഒന്നും ആയിട്ടില്ല അതിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വലിയതൊന്നുമില്ല, ഇത്രേ ഉള്ളൂ നമ്മുടെ എൻ്റെ ഒരു വീഡിയോ. ഒരു വീഡിയോ ഇടേണ്ടത് പറഞ്ഞ് ഇട്ടതാണ്. ഇത് ഞാനും അയിനും കൂടെ എന്നിട്ട് ഇങ്ങനെ കളിക്കണതാണ്. ഇടക്കിടക്ക് ഞാൻ ഷോർട്സ് വീഡിയോ ഇടാറുണ്ട്, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ഇടക്കിടക്ക് ഇതുപോലത്തെ കുറച്ച് വീഡിയോകളായിട്ടും വരും കേട്ടോ. അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത് ജയിക്കണവരെ ധാരണയാണ്, ഇതിൽ ആരാണ് ജയിക്കണതെന്ന് കാണാം. അതുവരെ ഞാൻ വീഡിയോ അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകണ്ടേ. അപ്പോൾ അതിൽ ആൻ ജയിച്ചിട്ടോ. ഒരാളെ